എന്തെല്ലാമല്ലേ മക്കളെ, എല്ലാവർക്കും സുഖല്ലേ? ഭക്ഷണമൊക്കെ കഴിച്ച? ഈ കുട്ടി എന്താ വൈകി ഫസ്റ്റ് ദിവസം തന്നെ? ഇനി മുതൽ അങ്ങനെ ഉണ്ടാവരട്ടോ. എല്ലാരും അടികൂടാണ്ട് നല്ല മക്കളായിട്ടിരിക്കുക. നമുക്ക് പാഠം എടുക്കല. അതിലെ ഫസ്റ്റിലത്തെ പാഠം അദബ് എന്നുള്ള പാഠമാണ് നമ്മൾ പഠിക്കുന്നത്. അതാണ് നമ്മൾ എടുക്കുന്നത്. നമുക്ക് ആദ്യം ഞാൻ ബോർഡും വലി എഴുതി തരാം. ഇതാണ് അലിഫ്. ഇതൊന്നല്ല, ഇത് അലിഫാണ്. ഇത് അറബിയില് അലിഫ് എന്ന് പറയും. ഇന്റെ മോള് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാല് ആന്ന് വായിക്കും. മനസ്സിലായ? ആ, ഇത് ദാലാണ്. അറബി അക്ഷരമാലയിൽ അറബിയാണ്. ഇതിപ്പോ അദബ്ന്നായിക്കോളൂ. നമ്മൾ അദബാണ് പഠിക്കുന്നത്. ഇപ്പാണ് നമ്മൾ അദബുൻ എഴുതിയത്. ഇപ്പൊ എല്ലാരും ഒന്ന് പറഞ്ഞ അദബുൻ. അദബുൻ ഇനി ഉത്സവ ഒരു സംഭവം കൂടി കാണിച്ചു തരാം. ഇതെന്താ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഇത് അലിഫ്. ഇതിന്റെ മുകളിൽ ഇങ്ങനെ ഒരു പത്ത് പത്ത് ഇട്ടാൽ എന്താ വായിക്കൂ? ആ ആ എന്ന് വായിക്കൂ. ഒന്നുകൂടി പറഞ്ഞേ. ആ ആ നമ്മള് ഇതാണ് അദബുൻ. നമുക്കറിയാം നമ്മളെല്ലാവരും ആദ്യമായിട്ടാണ് മദ്രസയില് വരുന്നത്. നമ്മള് എന്തിനാ മദ്രസയില് വരുന്നേ? എന്തു പഠിക്കാനേ? ബുക്ക് പഠിക്കാനല്ല. നമ്മള് നമ്മളെ ഉപ്പാപ്പയും ഉമ്മാമ എല്ലാം ഖുറാൻ വന്ന് കേക്കല്ലേ? നിങ്ങള് കേക്കലുണ്ടാ? നിങ്ങക്ക് എന്ത് തിരിയലുണ്ടാ? ഒന്നും തിരിയലില്ലല്ലോ. ആ അങ്ങനെയുള്ള ഖുർആൻ, ആ അറബി ഭാഷ പഠിക്കാന് വേണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇത് പഠിക്കുന്നത്. ഇത് നമ്മളെ സമസ്തന്റെ, നമ്മുടെ മദ്രസേന്റെ സമസ്ത. സമസ്ത എന്ന് പറയുന്നത് ഒരു നമ്മുടെ ഉമ്മത്തിന്റെ, കേരളീയ ഉമ്മത്തിന്റെ ഒരു സംഘടന, ഒരു ഒരുപാട് ആളുകളുള്ള ഒരു കൂട്ടമായ 40 അംഗം ചേരുന്ന ഒരു വലിയ ഉസ്താ, വലിയ വലിയ ഉസ്താമാരുള്ള ഒരു കൂട്ടം ആളുകൾക്കാണ് നമ്മൾ എന്ത് പറയുന്നത്? സമസ്ത മുഷാവറ. സമസ്ത മുഷാവറ, അതിലുള്ള അണികൾക്ക് നമ്മൾ എന്ത് പറയൂ? സമസ്തക്കാരെന്ന് പറയൂ. നമ്മളെല്ലാരും അതിൽപ്പെട്ട ആൾക്കാരാണ്. നമ്മളെല്ലാരും സമസ്തക്കാരാണ്. നാപ്പാളിലൊന്നും ഇല്ല, നമുക്ക് അത്ര ഇതില്ല. അപ്പോ ആ കിതാബാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ അതില് നമ്മൾ ഓരോ അക്ഷരങ്ങളും കൃത്യമായി ശ്രദ്ധിച്ച്. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. നമ്മളെപ്പോഴും അലിഫ് എഴുതുമ്പോ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളെ ഞാൻ എഴുതിപ്പിക്കാം, അലിഫ് നമ്മൾ മുകളിൽ നിന്ന് താഴോട്ടാണ് എപ്പോഴും എഴുതേണ്ടത്. ഇനി ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമ്മൾ എന്ത് വായിക്കൂ? ഈ എന്ന് വായിക്കൂ. എന്ത്? ഈ ആ ഈ. ഇനി ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാലോ ഊ എന്ന് വായിക്കൂ. ആ ഈ ഊ. പറ, ഒന്നും കൂടി ആ
ആ ഇനി നമുക്ക് ഒരാൾ വന്നിട്ട് എഴുതാ, ആര് എഴുതുവാ? ഇതൊന്നാ വായിക്ക. ആ നീ ഇത് അത് മായച്ചിട്ട് ഇതെന്താ വായിക്ക? ഏ ഇത് ഇത്ര നീട്ടോ ആവശ്യണ്ടാ? ഇല്ല, ഇത്ര നീട്ട ആവശ്യമില്ല, ഇത്രേ വേണ്ടു. ഇതെന്താ വായിക്ക? ഏ ഇനി ഊ എഴുതി കൊടുക്ക്. ആ ഇപ്പൊ എന്തായി? ഓ ആ ഈ ഊ അദബുൻ, ആ ഈ ഊ അദബുൻ. എന്നോട് കുത്തിനോ. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ച കാര്യം എന്താന്ന് വെച്ചാല് അലിഫ് പഠിച്ചു. അലിഫ് പഠിച്ചില്ല? അലിഫ് പിന്നെ പഠിച്ചു. ആ ഈ ഊ അദബുൻ, ആ ഈ ഊ അദബുൻ. അപ്പൊ നല്ല കുട്ടികൾ എന്ത് ചെയ്യാ, ഇത് പുരക്ക് കൊണ്ടുപോയിട്ട് ഉമ്മാന്റെ കൂടി പറയാ. അദബുൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മര്യാദ. നമ്മള് പഠിക്കുന്ന സമയത്ത്, നമുക്ക് പഠിക്കുന്ന സമയത്ത് മാത്രമല്ല എല്ലാ സമയത്തും നമുക്ക് ഉണ്ടാകേണ്ട ഒരു ഗുണമാണെന്ത്? അദബ് എന്നുള്ളത്. ഉമ്മാന്റെ കൂടി എന്തായാലും വേണം. നമ്മള് പുരക്കെല്ലാം പോയി കഴിഞ്ഞാല് പുരക്ക് ഇപ്പം നിങ്ങൾ മദ്രസ വിട്ട് പുരക്കുവല്ലേ, ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണോ? ഉമ്മാന്റെ കൂടി സലാം പറയണോ? എങ്ങനെയാ സലാം പറയാ? ആ അസ്സലാമു അലൈക്കും. അതിൻ്റെ കൂടെ എന്ത് കൂട്ടണോ? അതിൻ്റെ കൂടെ എന്താ കൂട്ടണ്ടേ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ആ അങ്ങനെ പറയണം കേട്ടാ. വീട്ടിൽ പോയി കഴിഞ്ഞാല് അങ്ങനെ പറയൂലല്ലോ. പിന്നെന്താ ചെയ്യണ്ടേ? ഉമ്മാനോട് മര്യാദ വേറെന്താ? ഉമ്മ എന്തെല്ലാം പറയാ നമ്മളോട്? ഇവിടെ പോവാൻ പറയാ? ഇക്കാക്കാൻ്റെ കൂടെയാ പറയാ. ഇനി നിങ്ങളോട് പറയുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണോ? ഉമ്മ പറയുന്നെല്ലാം അനുസരിക്കണോ? ചിലപ്പോ റൂമിൽ നിന്ന് എന്തെങ്കിലും എടുത്തു കൊടുക്കാനെല്ലാം പറയൂ. അന്നേരം നിങ്ങള് നല്ല മക്കളായിട്ട് എന്ത് ചെയ്യണോ? ഉമ്മ പറയുന്ന കേൾക്കണോ? നമ്മളെപ്പോ എന്ത് ചെയ്യണോ? ഒരു മര്യാദയുള്ള കുട്ടികളായിക്കണോ. നല്ല അച്ചടക്കമുള്ള ഉസ്താമാർ എന്നാ പറയുന്ന അതുപോലെ അനുസരിക്കുന്ന, അതുപോലെ ഉമ്മേ ഉപ്പേ ഉപ്പ പറ ഉപ്പാനോട് എന്താ ചെയ്യണ്ടേ? നമ്മള് ഉപ്പ പണിയും കഴിഞ്ഞ് വീട്ടില് നമ്മൾ എന്ത് ചെയ്യണ്ടേ? ആ സലാം പറയണ്ടേ? ആ അങ്ങനെ പറയാ. ആ നമ്മള് ആ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണോ? സലാം പറയണം. ഇപ്പൊ എല്ലാ കുട്ടികളും ഇന്ന് പോയിട്ട് ഉമ്മാന്റെ കൂടി പറഞ്ഞുതരും ഇത് ഇങ്ങനെ എഴുതി പഠിക്കണോ. ഓ ആ എല്ലാരോടും വേണോ? നിങ്ങൾ എന്ത് ചെയ്യാ, ഇന്ന് വീട്ടിൽ പോയിട്ട് ഇതെല്ലാരും എഴുതി പഠിക്ക. ആ അവിടെ നിങ്ങൾക്ക് എഴുതാനാണ്. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യാ, ഇവിടെ കളർ ഉണ്ടല്ലോ, ഇവിടെ കളർ ഉണ്ട്, പൂരിപ്പിക്കാൻ കാണുന്നില്ലേ? ആ ഇവിടെ ഇങ്ങനെ വര ഇട്ട് കൊടുക്കുക. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യാ, നാളെ വരുമ്പോ അങ്ങനെ ചെയ്തിട്ട് ഉമ്മാന്റെ കൂടെ ഉമ്മാന്റെ സഹായത്തോടു കൂടി നിങ്ങൾ ചെയ്തിട്ട് നല്ല കുട്ടികളായിട്ട് വരിക. നാളെ നേരത്തെ പോലെ വൈകി വരുത്തും, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാറ്. നല്ല മക്കൾ നേരത്തെ എത്തി ഫാത്തിഹ ഒന്നിന്റെ മുമ്പ് തന്നെ എല്ലാവരും എത്തണം. നമുക്ക് പിരിയല്ലേ? സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.